കെ ടി ജലീലിന്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി നാളെ പ്രകാശനം ചെയ്യുകയാണ്. പാർലമെന്റ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഉണ്ടാകും. വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി കെ ടി ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധിജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്യുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കിയതെന്ന നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവനയാണ് പുസ്തകരചനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് കെ ടി ജലീൽ പറയുന്നു. രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും കൊടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. കാവുംപുറത്ത് വീടിനടുത്തുള്ള പാറക്കൽ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ് പ്രകാശനം നിർവഹിക്കുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പത്മശ്രീ റാബിയയാണ്. പുസ്തക പരിചയം നടത്തുന്നത് പ്രൊഫസർ എം നാരായണനാണ്. പി സുരേന്ദ്രൻ, മാനവേന്ദ്രനാഥ് തുടങ്ങിയ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊടുത്ത് പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകണമെന്ന് ജലീൽ പറയുന്നു. പുസ്തക പ്രകാശനത്തിന് ശേഷം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവുമുണ്ടാകും. വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് 18 തിരൂർ. സ്വീകരണം തുടരുന്നു. അനുമതി, ഈ സ്വർഗസ്ഥനായ ഗാന്ധിജി നാളെ എത്തുമ്പോൾ അതിനേക്കാൾ ഉപരി പുസ്തകത്തിലെ കണ്ടന്റ് എന്താണെന്ന് ഒന്ന്, രണ്ട് കൂടുതൽ എന്തൊക്കെയോ പറയാനുണ്ടെന്നുള്ള സൂചന ജലീൽ നൽകുന്നുണ്ടല്ലോ. ഈ അൻവറിന്റെ വഴിയെ ജലീലും ഒക്കെ പല മാധ്യമങ്ങളൊക്കെ കാണുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്താണ് പ്രതീക്ഷിക്കുന്നത് അനുമോദ്? ഈ ജലീൽ എന്തെങ്കിലുമൊക്കെ വെടിപൊട്ടിക്കുമോ? ഈ അൻവർ എൽ ഡി എഫിന്റെ പാളയം വിട്ട് പുറത്തു പോയതിന്റെ പിന്നാലെ തന്നെ മാധ്യമങ്ങളെല്ലാം ഒന്നാകെ ജലീലിനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. കാരണം അൻവർ മലപ്പുറം ജില്ലയിലെ പോലീസുകാർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ അന്നു മുതൽ ജലീലും അൻവറിനൊപ്പമുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്തുണയായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അത് ശരിയാണെന്ന് പറഞ്ഞിരുന്നു. മലപ്പുറത്ത് എസ് പി ശശിധരനെ മാറ്റിയപ്പോൾ അദ്ദേഹം RSS അനുഭാവിയാണെന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ അൻവർ പറഞ്ഞു തുടങ്ങിയത് മുതൽ ജലീൽ ഇക്കാര്യത്തിൽ നിശബ്ദനാണ്. ഇതിലൊന്നും ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ എല്ലാം 2nd വൈകുന്നേരം പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം ഇനി മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റ് രാഷ്ട്രീയം താൻ അവസാനിപ്പിക്കുകയാണ്, ഇനിയൊരു മത്സരത്തിന് ഇല്ല. വ്യക്തിപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി എഴുത്ത്, വായന, യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടറിയേണ്ടത്. ഒന്ന്, അൻവറിൻ്റെ ഒപ്പം ജലീൽ നിലകൊള്ളുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പി വി അൻവറിന് ഇതുവരെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ നേതാക്കൾ ആരും രംഗത്തെത്തിയിട്ടില്ല മലപ്പുറത്ത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ മലപ്പുറത്ത് ലീഗിനെതിരെ ഇത്രയും കാലം വലിയ പോരാട്ടം നടത്തി ഇടതുപക്ഷത്തിൻ്റെ തന്നെ പ്രവർത്തകരെ, അവർക്ക് ഇടതുപക്ഷത്തിന് അഭിമാനം കൊള്ളുന്ന ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി ഇത്രയും കാലം തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തിൽ ജയിച്ചു കയറിയ ചരിത്രം സൃഷ്ടിച്ച ജലീൽ അൻവറിൻ്റെ ഒപ്പം കൂടെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന അൻവറിനൊപ്പമാകുമോ, അൻവറിൻ്റെ നിലപാടുകളെ സ്വീകരിച്ചുകൊണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ജലീൽ കൂടി അൻവറിനൊപ്പം ചേരുകയാണെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ മറ്റൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾക്കാണ് തുടക്കമിടുക. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഗുരുതരമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ തന്നെ അന്ന് നാളെ വൈകുന്നേരം 4:30 തൻ്റെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇനി അൻവറിൻ്റെ കൂടെ അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള സ്വതന്ത്രരുടെ കൂടെ ഈ ഒരു പോരാട്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്ന RSS വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മുന്നണി പോരാളികളുടെ ജലീൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ അൻവർ ഉണ്ടാക്കിയ പ്രതിസന്ധി അതിൻ്റെ ആഴം കൂട്ടുമോ ജലീലിൻ്റെ നിലപാട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ് നാളത്തെ ദിവസം. അതാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ. ശരി അനുമോദ, അനുമോദിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് നാളെ ഒരു വിവാദ വാർത്ത കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വാർത്ത കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്.